ഹലോ എവറി വൺ, എല്ലാവർക്കും മെയിൽസ് റിവെഞ്ചിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഗവർണർ ഹീറോയിനെ പിടിച്ചു നിർത്തി ബലം പ്രയോഗിച്ച് ഷൂട്ട് ചെയ്യിക്കുന്നു. ഒരാൾ മരിച്ചു വീഴുന്ന കാണുമ്പോൾ അവൾ ഗവർണറിനെ തള്ളി മാറ്റിയിട്ട് നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, ഒരുപാട് പേരെന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുമുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ നിനക്കും അപകടത്തിലുള്ള ചാൻസ് കൂടുതലാണെന്നും അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ ഇല്ലാത്ത സമയത്ത് നിനക്ക് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ സ്കില്ല് പഠിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവളെ പിടിച്ചെണീപ്പിച്ചിട്ട് വീണ്ടും ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അവൾ വേണ്ട വേണ്ട എന്ന് കരയുന്നുണ്ടെങ്കിലും അയാൾ അവളെ പിടിച്ചു നിർത്തി എല്ലാവരെയും ഷൂട്ട് ചെയ്യുന്നു. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഗവർണർ അവളോട് നീ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഇവരെല്ലാവരും മരിക്കാൻ അർഹരാണ്, ദുഷ്ടന്മാരുടെ മുന്നിൽ ഒരിക്കലും സോഫ്റ്റായിട്ട് ആകരുതെന്ന് അവളോട് പറയുന്നു. ഹീറോയിൻ ഗവർണറിനെ തള്ളി മാറ്റിയിട്ട് ഗൺ അയാൾക്ക് നേരെ ചൂണ്ടുന്നു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് നീ ഒരു ബാഡ് ഗൈ ആണെന്നും ഇവരെക്കാളും മരിക്കാൻ അർഹൻ നീയാണെന്നും പറഞ്ഞുകൊണ്ട് അയാളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഇത് കാണുന്ന ഗവർണറിൻ്റെ അസിസ്റ്റൻറ്റ് അയാളുടെ തോക്കെടുത്ത് ഹീറോയിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഗവർണർ പെട്ടെന്ന് അയാളുടെ കൈ തട്ടി മാറ്റിയിട്ട് ആ ഷൂട്ട് ചെയ്യുന്ന പൊസിഷൻ ആകാശത്തേക്കാക്കുന്ന കാരണം ഷൂട്ട് ചെയ്യുന്ന ആകാശത്തേക്കാകുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഹീറോയിൻ തൻ്റെ കയ്യിലുള്ള തോക്ക് താഴെയിട്ട് ചെവി പൊത്തി തറയിലിരുന്ന് കരയുന്നു. ഗവർണർ ഡ്രൈവറിനോട് ഹീറോയിനെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പറയുമ്പോൾ അയാൾ ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് പോയതാണ് അസിസ്റ്റൻ്റ് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകും, പക്ഷേ നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഇമ്പൾസീവായി റിയാക്ട് ചെയ്യരുതെന്ന് ഗവർണർ അസിസ്റ്റൻറ്റിനോട് പറയുന്നു. ഗവർണർ എന്തിനാണ് ഇങ്ങനെ മറച്ചു വെക്കുന്നത്, ഇവരാണ് അവളുടെ ഫാമിലിയെ കൊന്നത് എന്ന സത്യം അവളോട് തുറന്നു പറയാൻ പാടില്ല എന്ന് അസിസ്റ്റൻറ്റ് ചോദിക്കുന്നു. ഈവൻ ദോ അവൾക്ക് സത്യം അറിയില്ലെങ്കിലും അവളുടെ ഫാമിലിയെ കൊന്ന ആളുകളെ അവൾക്ക് പേഴ്സണലി കൊന്ന് അവളുടെ ഫാമിലിക്ക് വേണ്ടി റിവെഞ്ച് ചെയ്യാൻ പറ്റിയെന്ന് അയാൾ പറയുന്നു. നെക്സ്റ്റ് സീനിൽ യൂൺസൈഡത്ത് ഒരാൾ വന്നിട്ട് നമ്മൾ അന്വേഷിക്കുന്ന സാധനം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെട്ടി അയാളുടെ കയ്യിൽ കൊടുക്കുന്നു. അയാൾ സന്തോഷത്തോടെ ആ പെട്ടി തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഒരു ഗോൾഡൻ ടോർട്ടോയ്സ് ആണ് ഇരിക്കുന്നത്. സത്യത്തിൽ ഇത് യൂൺസെ ഫസ്റ്റ് ടൈം ഹീറോയിനെ കാണുമ്പോൾ ഡോങ് ഫാമിലി ട്രഷറായിരുന്ന ഒരു ഗോൾഡൻ ടോഡിനെ കുറിച്ച് അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗോൾഡൻ ടോഡല്ല, ഗോൾഡൻ ടോർട്ടോയ്സ് ആണെന്ന് അവൾ അയാളെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ടോർട്ടോയ്സ് ആണിത്. അവൾ പറഞ്ഞത് കറക്റ്റ് ആണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ ആ ടോർട്ടോയ്സിൻ്റെ അടിഭാഗത്ത് എന്തോ സെർച്ച് ചെയ്യുന്നു. പക്ഷേ അയാൾ നോക്കുമ്പോൾ അതിനകത്ത് അയാൾ സെർച്ച് ചെയ്ത മാപ്പ് കാണുന്നില്ല. മാപ്പ് അവിടെ പോയെന്ന് അയാൾ സ്വയം ചിന്തിക്കുന്നുണ്ട്. ഡോങ് ഫാമിലിയുടെ വീട്ടിൽ അന്ന് സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും യൂസ്ഫുള്ളായിട്ട് കിട്ടിയോ എന്ന് യൂൺസെ അയാളോട് ചോദിക്കുന്നു. അന്ന് ഗവർണറും അയാളുടെ ആളുകളും പെട്ടെന്നാണ് ആ വീട്ടിലേക്ക് കയറി വന്നതെന്നും ഞങ്ങൾ ഡോങ് ഫാമിലി സെർവൻസിനെ പോലെ വേശ്യന്മാർ ചെന്നതുകൊണ്ട് മരിച്ചപോലെ അഭിനയിച്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നും അയാൾ പറയുന്നു. പക്ഷേ പോലീസ് വരുന്നതിന് മുന്നേ ഞങ്ങൾ ആ വീട് നന്നായിട്ട് സെർച്ച് ചെയ്തിരുന്നു. മാസ്റ്റർ ഗോൾഡൻ ടോഡെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധ മുഴുവൻ ഗോൾഡൻ ടോഡ് കണ്ടുപിടിക്കുന്നില്ലായിരുന്നു. മിസ്റ്റർ ഡോങ്ങിൻ്റെ ബോഡിയിൽ പോലും ഞങ്ങൾ സെർച്ച് ചെയ്തായിരുന്നു. കഴിഞ്ഞ ദിവസം മാസ്റ്റർ ഗോൾഡൻ ടോർട്ടോയ്സ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ വീട്ടിൽ രാത്രിയിൽ വീണ്ടും ഒളിച്ചു കയറിയതും മിസ്റ്റർ ഡോങ്ങിൻ്റെ സ്റ്റഡി റൂമിൽ നിന്നും ഇത് കിട്ടിയെന്നും അയാൾ പറയുന്നു. ഡോങ് ഫാമിലിയുടെ വീട്ടിൽ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണെന്നും നീ വളരെ കെയർഫുള്ളായിരിക്കണമെന്നും പോലീസിന് ഒരിക്കലും പിടികൊടുക്കരുതെന്നും യൂൺസെ അയാളോട് പറയുന്നു. ശരിയെന്ന് അയാൾ പറയുമ്പോൾ യൂൺസെ അയാളോട് ഗവർണർ ഈയിടെയായിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഗവർണറുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ ആ പെൺകുട്ടിയിലാണെന്നും ഡോങ് ഫാമിലിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ നമ്മുടെ ആളുകളെ മുഴുവൻ അയാൾ കൊന്നുവെന്നും നമ്മളാണ് ഇതിന് പിന്നിലെന്ന് ഗവർണർ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്ന് അയാൾ പറയുന്നു. ഇത് കേൾക്കുന്ന യൂൺസെ എന്തോ ആലോചിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം നീ അന്വേഷിച്ചു എന്ന് യൂൺസെ അയാളോട് ചോദിക്കുന്നു. താൻ അന്വേഷിച്ചു. മിസ്റ്റർ ഡോങ്ങിന് ഇല്ലീഗൽ റിലേഷനിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേര് യാനിർ എന്നായിരുന്നു. ഡോങ് ഫാമിലി വളരെ സ്ട്രിക്റ്റ് റോള് ഫോളോ ചെയ്യുന്ന ഫാമിലി ആയതുകൊണ്ട് അവളെ ഒരു മെയ്ഡിനെ പോലെയാണ് അവർ വളർത്തിയിരുന്നത്. അവളുടെ ആൻഡ് മിസ് ഡോങ്ങിൻ്റെ നാനി ആയിരുന്നുവെന്നും അന്ന് കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് ആ നാനി കൊല്ലപ്പെട്ടുവെന്നും അയാൾ പറയുന്നു. ഫസ്റ്റ് എപ്പിസോഡിൽ ഹീറോയിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന ഒരു ജോലിക്കാരിയെ ഗവർണർ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ജോലിക്കാരിയാണ് യാനിൻ്റെ ആണ്ടെന്ന് പറയുന്നത്, അതായത് മിസ് ഡോങ്ങിൻ്റെ നാനി. ശരി, നീ പൊയ്ക്കൊള്ളാൻ വേണ്ടി യൂൺസെ അയാളോട് പറയുന്നു. അയാൾ പോയി കഴിഞ്ഞിട്ട് യൂൺസെ ആ ടോർട്ടോയ്സ് എടുത്ത് നോക്കുന്നു. ഇത് ടോർട്ടോയ്സ് ആണോ ടോഡാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും ഈ ടോർട്ടോയ്സ് കാരണം എനിക്ക് സത്യം മനസ്സിലായെന്നും അയാൾ മനസ്സിൽ വിചാരിക്കുന്നു. അയാൾ ഉദ്ദേശിക്കുന്നത് അവരുടെ വീട്ടിൽ ഇപ്പോൾ മെയ്ഡായി നിൽക്കുന്നതാണ് യഥാർത്ഥ മിസ് ഡോങ് എന്ന് അയാൾക്ക് മനസ്സിലായെന്നാണ്. ഈ സീനിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാകുന്നുണ്ട്. ഹീറോയിൻ്റെ ഫാമിലിയെ കൊന്നത് യഥാർത്ഥത്തിൽ യൂൺസെയാണ്. സോ ഈ ഡ്രാമയുടെ ഹീറോ ആരാണ്, വില്ലൻ ആരാണെന്ന് നമുക്ക് ക്ലിയറായി. നെക്സ്റ്റ് സീനിൽ യൂൺസെ നടന്നു വരുമ്പോൾ ഹീറോയിനെ കാണുന്നു. നിനക്ക് എന്തു പറ്റി, കണ്ടിട്ട് ഒരുപാട് ക്ഷീണം തോന്നല്ലോ എന്ന് അയാൾ ഹീറോയിനോട് ചോദിക്കുന്നു. എനിക്ക് ഈ ഇടയായിട്ട് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നും പേടി സ്വപ്നങ്ങൾ കാണുകയാണെന്നും അവൾ പറയുന്നു. എന്തു പറ്റി, എൻ്റെ അങ്കിൾ നിന്നെ വീണ്ടും ബുള്ളി ചെയ്തു എന്ന് അയാൾ ഹീറോയിനോട് ചോദിക്കുന്നു. ഞാൻ ഒരാളെ കൊന്നു, ഗവർണർ ഫോഴ്സ് ചെയ്ത് എന്നെക്കൊണ്ട് കൊല്ലിച്ചു എന്ന് അവൾ പറയുന്നു. അയാൾ ഫോഴ്സ് ചെയ്ത് നിന്നെക്കൊണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്യിച്ചു എന്ന് യൂൺസെ ദേഷ്യത്തോടെ അവളോട് ചോദിക്കുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന്, നീയും നിൻ്റെ അങ്കിളും തമ്മിൽ ഇത്രയും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആയത് എങ്ങനെയാണെന്ന് അവൾ അയാളോട് ചോദിക്കുന്നു. അങ്കിൾ എപ്പോഴും വളരെ ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്, അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരുപാട് എനിമീസും ഉണ്ടെന്ന് യൂൺസെ പറയുന്നു. അയാൾ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടോ? എന്നിട്ട് ഇക്കാര്യം എന്തുകൊണ്ടാണ് ഗവൺമെന്റിനോട് റിപ്പോർട്ട് ചെയ്യാത്തതെന്ന് യൂൻസയോട് അവൾ ചോദിക്കുന്നു. അങ്കിൾ ഇവിടുത്തെ ഗവർണറാണ്. അദ്ദേഹത്തിന് ആരെങ്കിലും കൊല്ലണമെങ്കിൽ എന്തെങ്കിലും റീസണ്ട് ആവശ്യമുണ്ടോ? നമ്മൾ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ജനറൽ അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്യും. അല്ലെങ്കിൽ അദ്ദേഹം അത്രയും ക്രൂരമായിട്ട് എന്തെങ്കിലും ചെയ്യണം. എന്ന് വെച്ചാൽ ഒരുപാട് ഇന്നസെൻസ് ആളുകളെ കൊന്ന് ഒരു ഫാമിലി തന്നെ പൂർണ്ണമായി നശിപ്പിച്ചാലോ എന്നവൾ ചോദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ ഹീറോയിൻ തന്റെ ഫാമിലിയെ കൊന്നത് ഗവർണറാണെന്നാണ് വിചാരിച്ചിരിക്കുന്നതെന്ന് യൂൻസയ്ക്ക് മനസ്സിലാകുന്നു. യൂൻസ് ഹീറോയിനോട് നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഗവർണറിന് തക്കതായ ശിക്ഷ കിട്ടും, പക്ഷേ അതിന് പ്രോപ്പർ എവിഡൻസ് വേണം. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ മിണ്ടാതെ നിൽക്കുന്നു. അവളുടെ മുഖത്ത് ടെൻഷൻ കാണുമ്പോൾ യൂൻസെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ തലോടിക്കൊണ്ട് നീ വില്ലിങ് ആണെങ്കിൽ ഗ്രാൻഡ് മദറിനോട് ഞാൻ സംസാരിച്ച് നിന്നെ എൻ്റെ മെയ്ഡാക്കാമെന്ന് അയാൾ പറയുന്നു. എനിക്ക് നിന്റെ മെയ്ഡാകണ്ട, ഗവർണറിനെ ഇല്ലാതാക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് സമയം തരണമെന്ന് യൂൻസിയോട് അവൾ പറയുന്നു. ഇത് കേട്ട് യൂൻസെ സ്മൈൽ ചെയ്യുന്നു. അപ്പോൾ യാനർ അവിടേക്ക് വന്നിട്ട് യൂൻസെ എടുത്ത് നീ ഇവിടെ നിൽക്കുകയാണോ, നിന്നെ ഞാൻ കുറേ നേരമേ വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ കൈ പിടിക്കുന്നു. ഇത് ഹീറോയിൻ നോക്കുന്നുണ്ട്. യാനർ ഹീറോയിനോട് നീ ഗവർണറിന്റെ വിമണാണെന്നും നിന്നോട് ഇടപെടുമ്പോൾ ഞങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുവെന്നും അല്ലെങ്കിൽ ഞങ്ങൾക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതുകൊണ്ട് നീ ഞങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതെന്ന് യാനർ പറയുന്നു. നിനക്കുണ്ടാകുന്ന ട്രബിളെല്ലാം നീ ചോദിച്ചു വാങ്ങുന്നതാണെന്ന് യാനറിനോട് ഹീറോയിൻ പറയുന്നു. യാനർ അവളോട് മറുപടി പറയാൻ പോകുമ്പോൾ യൂൻസി അവളെ തടയുന്നു. നിനക്ക് ചെസ്സ് കളിക്കണം എന്നല്ലേ പറഞ്ഞത്, ഞാൻ നിന്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു. യാനർ യൂൻസിയും കൂടി ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പോൾ വളരെ റൂഡായിട്ടാണ് പെരുമാറിയതെന്ന് യൂൻസി അവളോട് പറയുന്നു. ഗവർണറിന്റെ വിമനമായിട്ടുള്ള നിന്റെ ഇൻട്രാക്ഷൻ നല്ലതല്ല എന്ന് നിന്നെ ഞാൻ ഓർമ്മിപ്പിച്ചതാണെന്ന് യാനർ അവനോട് പറയുന്നു. എന്നെ ഓർമ്മിപ്പിക്കാനോ, അതിനു വേണ്ടി നീ ക്വാളിഫൈഡ് ആണോ എന്ന് യാനറിനോട് അവൻ ചോദിക്കുന്നു. നീ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അവൾ ചോദിക്കുന്നു. നീയാണോ അത് ചെയ്തത് എന്ന് അവൻ ചോദിക്കുന്നു. നീ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് യാനർ പറയുന്നു. നീ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ സംസാരിക്കേണ്ട, പക്ഷെ നീയാണ് അത് ചെയ്തതെങ്കിൽ നീ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറയുന്നു. ഇത്രയും സ്റ്റുപ്പിഡ് രീതിയിൽ ഇനി അവളെ ഫ്രെയിം ചെയ്യാൻ നോക്കരുതെന്ന് യൂൻസെ പറയുന്നു. ഇവിടെ അവർ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഗവർണറിനെ പോയിസൺ കൊടുത്ത് ഹീറോയിൻ കൊല്ലാൻ ശ്രമിച്ചു എന്ന് യാനർ ഉണ്ടാക്കിയ ഇൻസിഡന്റിനെ കുറിച്ചാണ്. ഞാൻ പെട്ടെന്ന് പേടിച്ചു എന്നവൾ പറയുമ്പോൾ നിന്നെ അവൾ റീപ്ലേസ് ചെയ്യുമെന്നാണോ നീ പേടിച്ചതെന്ന് അവൻ ചോദിക്കുന്നു. ഇത് കേട്ട് യാനർ സ്റ്റക്കായിട്ട് അവനെ നോക്കുന്നു. സത്യം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. എൻ്റെ ഗ്രാൻഡ് മദർ നിന്നെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് നീയാണ് എൻ്റെ ഫിയാൻസെ. നിനക്കാകെ ചെയ്യേണ്ടത് എന്നെ വിവാഹം കഴിച്ച് ഡോങ് ഫാമിലിയുടെ സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ കയ്യിൽ വരാൻ വേണ്ടി എന്നെ സഹായിക്കുക. വെറുതെ അൺനെസസറിയായ കാര്യങ്ങൾ ചെയ്ത് എൻ്റെ പ്ലാൻ നശിപ്പിക്കാൻ നോക്കരുതെന്ന് അവളോട് അവൻ പറയുന്നു. ഇതു കേട്ട് യാനർ ഷോക്കായിട്ടിരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ രാത്രിയിൽ ഹീറോയിൻ തൻ്റെ ഫാമിലിയെ കൊന്നതും മറ്റുള്ളവരെ അവൾ ഷൂട്ട് ചെയ്തതുമെല്ലാം സ്വപ്നത്തിൽ കണ്ട് പേടിച്ചുണരുന്നു. തൻ്റെ ശത്രുവിനെ ഫേസ് ചെയ്യുമ്പോൾ ഒരിക്കലും സോഫ്റ്റായിട്ടാകാൻ പാടില്ല എന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. എങ്ങനെയെങ്കിലും ഗവർണറിന്റെ കീ കണ്ടുപിടിച്ച് ആ പെട്ടി തുറന്ന് അയാൾക്കെതിരെ എവിഡൻസ് കളക്ട് ചെയ്യണമെന്ന് അവൾ മനസ്സിൽ തീരുമാനിക്കുന്നു. നെക്സ്റ്റ് ഡേ ഗവർണർ റെഡിയായിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ അവിടേക്ക് വരുന്നു. നിങ്ങൾ ഇന്ന് ഫൈറ്റിന് പോകാണെന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അമുലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. അമുലെറ്റ് എന്ന് വെച്ചാൽ ഒരു ലക്കി ചാമാണ് ചൈനീസുകാരുടെ കൺസെപ്റ്റിൽ. ഇത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ അത് കാണിക്കുന്നു. നിനക്ക് ഇന്നിതെന്തു പറ്റി, വളരെ ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ പെരുമാറുന്നതെന്ന് ഗവർണർ അവളോട് ചോദിക്കുന്നു. നിങ്ങൾ യൂഷ്വലി എൻ്റെ ബിഹേവിയർ ശരിയല്ല, ഞാൻ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയല്ലേ പറയാറുള്ളത്. ഇന്നും ഞാൻ നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഹാപ്പിയല്ല. ശരി, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവളെ ആംബുലൻസിൽ കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഗവർണർ അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങിക്കുന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലെന്ന് അവൻ പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ മാസ്റ്ററാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരാണ് കെയർ ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ചിട്ട് അവൾ അവൻ്റെ പോക്കറ്റിലത് വെച്ച് കൊടുക്കുന്നു. ഹീറോയിനെ ഇത്രയും ക്ലോസായി കാണുമ്പോൾ അവൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ അവളുടെ കൈ പിടിക്കുന്നു. മാസ്റ്റർ, നിങ്ങൾ ലേറ്റായി എന്ന് അവൾ പറയുമ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോകുന്നു. ഹീറോയിൻ കൈ തുറക്കുമ്പോൾ അവളുടെ കയ്യിൽ ആ കീ ഉണ്ട്. ഗവർണർ വെളിയിലേക്ക് വരുമ്പോൾ അസിസ്റ്റൻ്റ് അയാളുടെ കയ്യിൽ ഒരു ഫയൽ കൊടുക്കുന്നു. എന്നിട്ട് അവർ ആരെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഡോങ് ഫാമിലിയുടെ കൊലപാതകത്തിന് പിന്നിലും അയാളാണെന്നും അയാൾ പലയിടത്തുനിന്നും ബ്ലാക്ക് മാർക്കറ്റിൽ നിന്നും ഒരുപാട് വെപ്പൺസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്, ഈ സിറ്റുവേഷൻ വളരെ ടെൻസ് ആണെന്നും ഗവർണർ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണമെന്നും അസിസ്റ്റന്റ് പറയുന്നു. നീ പേടിക്കേണ്ട, എനിക്കൊന്നും പറ്റില്ല, എൻ്റെ കയ്യിൽ അമുലെറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിൻ കൊടുത്ത് അമുലെറ്റ് ടച്ച് ചെയ്ത് ഹീറോ സ്മൈൽ ചെയ്യുന്നു. ഹീറോയിൻ ആ കീ കൊണ്ട് ബോക്സ് തുറക്കുന്നു. ആ ബോക്സിനകത്ത് മരിക്കുന്നതിന് മുന്നേ അവളുടെ അച്ഛൻ അവളുടെ കയ്യിൽ കൊടുത്തിരുന്ന അവളുടെ എൻഗേജ്മെൻ്റ് സിമ്പിളായിരുന്നു ആ ജെയ്ഡ് ടോക്കൺ ആയിരുന്നു. ഇത് കണ്ട് ഹീറോയിൻ ഷോക്കായിട്ടിരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ നൈറ്റ് ആയപ്പോൾ ഗവർണർ വീട്ടിലെത്തുന്നു. അവൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. ആ ബോക്സ് തുറന്നു കിടക്കുന്നത് അയാൾ കാണുന്നു. നിനക്കിത് എപ്പോഴാണ് കിട്ടിയത്? അന്ന് നീ എന്നെ എടുത്തുകൊണ്ട് പോയപ്പോഴാണോ അതോ നിൻ്റെ റൂമിൽ വെച്ചാണോ എന്ന് അവൾ ചോദിക്കുന്നു. അവൾ എണീറ്റ് ആ ടോക്കൺ അയാളെ കാണിച്ചിട്ട്, നിനക്ക് ആദ്യം മുതലേ ഞാൻ ആരാണെന്നറിയാം, എന്നിട്ട് നീ ഒന്നും പറയാതെ നിന്നു. നീ എന്നെ നിന്റെ കൂടെ നിർത്തി ഒരു പെറ്റിനെ പോലെ എന്നെ ട്രീറ്റ് ചെയ്തു. ഇവിടെ എല്ലാവരും എന്നെ ഇത്രയും ഉപദ്രവിച്ചിട്ടും നീ ഒന്നും പറഞ്ഞില്ല എന്നവൾ പറയുന്നു. അവൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട്, നിന്നെ മിസ് ഡോങ്ങായിട്ട് തിരിച്ചറിയരുത് എന്ന് ഉദ്ദേശിച്ചല്ല ഞാൻ ഇത് ചെയ്തതെന്ന് പറയുന്നു. അവൻ പറയുന്ന കേൾക്കാതെ, എന്നോട് നീ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നിനക്ക് എന്തിനാണ് എന്നോട് ഇത്രയും വെറുപ്പെന്ന് അവൾ ചോദിക്കുന്നു. അവനൊന്നും മിണ്ടാതെ ദേഷ്യത്തിൽ നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ എല്ലാവരോടും സത്യം പറയാൻ പോകാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. അവൻ അവളുടെ കയ്യിൽ നിന്നും ദേഷ്യത്തിൽ ആ ടോക്കൺ പിടിച്ചു വാങ്ങി തറയിലിട്ട് പൊട്ടിക്കുന്നു. ഇനി നീ എങ്ങനെയാണ് നീയാണ് മിസ് ഡോങ് എന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നതെന്ന് അവൻ ചോദിക്കുന്നു. നിനക്ക് വട്ടാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റി തറയിൽ നിന്നും ആ പൊട്ടിയ ടോക്കൺ അവൾ എടുക്കുന്നു. ഗവർണർ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ പിടിച്ച ശേഷം, നീ ഇപ്പോൾ പോകരുത്, നിന്റെ ഐഡന്റിറ്റി ഇപ്പോൾ റിവീൽ ചെയ്യാൻ പാടില്ല, ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് നിനക്ക് പിന്നീട് മനസ്സിലാകുമെന്ന് അവളോട് പറയുന്നു. നീ എന്നെ പോകാൻ അനുവദിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവളൊരു കത്തിയെടുത്ത് അവളുടെ കഴുത്തിൽ വെക്കുന്നു. ഞാൻ ഇവിടെ സ്വയം മരിക്കുമെന്ന് അവൾ പറയുന്നു. അവൻ അവളെ വിടുന്നു. അവൾ എണീറ്റ് നിന്നിട്ട്, ഇന്നു മുതൽ നീ വിളിക്കുമ്പോൾ വരുന്ന നിന്റെ മെയ്ഡല്ല ഞാനെന്ന് പറയുന്നു. എന്നിട്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ അവൻ അവളുടെ പേര് വിളിക്കുന്നു. അവൾ അവിടെ നിന്നും പോകുന്നു. ഗവർണർ അവളെ നോക്കി നിൽക്കുന്നു. യാനർ യൂൺസിയുടെ റൂമിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ ഹീറോയിൻ അവിടെ നിൽക്കുന്നത് കാണുന്നു. നീ രാത്രിയിൽ ഇവിടെ എന്ത് ചെയ്യാണെന്ന് അവൾ ചോദിക്കുമ്പോൾ, രാത്രിയിൽ ഇത്ര ലേറ്റായിട്ട് ഒരു മാൻ്റെ റൂമിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന നീ ഒരു ലേഡിയെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് യാനറിനോട് ഹീറോയിൻ ചോദിക്കുന്നു. നീ എന്താണ് ഈ പറയുന്നത്? ഞാൻ ഈ ഫാമിലിയിലെ ഫ്യൂച്ചർ യങ് മിസ്ട്രസ് ആണ്. ഞാൻ എൻ്റെ ഫിയാൻസെ കാണാൻ വേണ്ടിയാണ് വന്നത്. അതിന് നിനക്ക് എന്താണ് പ്രോബ്ലം എന്ന് അവൾ ചോദിക്കുന്നു. ഫ്യൂച്ചർ യങ് മിസ്ട്രസ്സോ? നിനക്ക് എൻ്റെ മുന്നിൽ അങ്ങനെ പറയാൻ എങ്ങനെ തോന്നിയെന്ന് ചോദിച്ചുകൊണ്ട് ഹീറോയിൻ അവളെ അവളുടെ ഒറിജിനൽ പേര് വിളിക്കുന്നു. ഇത് കേട്ട് പേടിക്കുന്ന യാനർ എൻ്റെ കൂടെ വരാൻ പറഞ്ഞിട്ട് ഹീറോയിനെ വിളിച്ചുകൊണ്ട് അവളുടെ റൂമിൽ പോകുന്നു. നിനക്ക് എപ്പോഴാണ് ഓർമ്മ തിരിച്ചു കിട്ടിയതെന്ന് യാനർ അവളോട് ചോദിക്കുന്നു. എനിക്ക് ഓർമ്മ നഷ്ടമായിട്ടില്ലായിരുന്നു എന്ന് ഹീറോയിൻ പറയുന്നു. യാനർ ചിരിച്ചുകൊണ്ട്, നീ എന്നോട് കള്ളം പറഞ്ഞു എന്ന് ചോദിക്കുന്നു. നീ ഈ ഫുൾ ഫാമിലിയിൽ കള്ളം പറഞ്ഞിരിക്കുകയല്ലേ എന്ന് ഹീറോയിൻ തിരിച്ച് അവളോട് ചോദിക്കുന്നു. അന്ന് നീയാണ് മിസ് ഡോങ് എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല, പിന്നെ നീ ഇന്ന് പറയുമ്പോൾ എല്ലാവരും വിശ്വസിക്കും എന്നാണ് നീ വിചാരിക്കുന്നതെന്ന് യാനർ അവളോട് ചോദിക്കുന്നു. കുറേ നാളായി ഞാൻ അഭിനയിക്കുകയല്ലേ, നിന്റെ മുന്നിൽ ഇന്ന് വരണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും കോൺഫിഡൻസ് ഉണ്ടാകാതിരിക്കില്ല എന്ന് ഹീറോയിൻ പറയുന്നു. നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് യാനർ ചോദിക്കുമ്പോൾ, ഞാനാണ് മിസ് ഡോങ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടെന്നും അതുമാത്രവുമല്ല ഗവർണർ ഞാനാണ് മിസ് ഡോങ് എന്ന് തിരിച്ചറിഞ്ഞുവെന്നും. ഇത് ഇത്രയും എൻ്റെ കയ്യിലുള്ള സ്ഥിതിക്ക് ഗവർണർ പറയുന്ന വാക്കാണോ അതോ നീ പറയുന്ന വാക്കായിരിക്കുമോ ഈ വീട്ടുകാർ വിശ്വസിക്കുക എന്ന് യാനറിനോട് അവൾ ചോദിക്കുന്നു. നീ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കുമെന്നാണ് നീ വിചാരിക്കുന്നതെന്ന് യാനർ ഹീറോയിനോട് ചോദിക്കുന്നു. ഞാനിപ്പോൾ മിസ് ഫെങ്ങിനെ കാണാൻ വേണ്ടി പോകുകയാണെന്ന് ഹീറോയിൻ പറയുമ്പോൾ, മിസ് ഫെങ്ങിന് ഉദ്ദേശിക്കുന്ന ഗവർണറുടെ അമ്മയാണിവിടെ. നിനക്ക് എങ്ങനെ ധൈര്യം വന്നുവെന്ന് ചോദിച്ചുകൊണ്ട് യാനർ അവളുടെ കഴുത്തിൽ പിടിക്കുന്നു. അപ്പോൾ ഹീറോയിൻ ഒരു കത്തിയെടുത്ത് യാനിൻ്റെ കഴുത്തിൽ വെക്കുന്നു. ഞാൻ ഗവർണറുടെ കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായെന്നും നിനക്ക് പഴയ പോലെ ബുള്ളി ചെയ്യാൻ പറ്റിയൊരു സാധാ മെയ്ഡല്ല ഞാനെന്നും അവൾ പറയുന്നു. ഞാനാണ് നിന്റെ സ്ഥാനത്തെങ്കിൽ ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും ഓടിപ്പോകുമായിരുന്നു. നീ ഈ ഫാമിലിയുടെ കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായില്ലേ, ഇവരെ കബളിപ്പിക്കുന്ന ആളുകളെ ഇവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഹീറോയിൻ അവിടെ നിന്നും പോകുന്നു. യാനർ പേടിച്ച് റൂമിലിരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഹീറോയിൻ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവൾ നേരത്തെ നടന്ന ഒരു ഇൻസിഡൻറ്റ് ഓർക്കുന്നു. ആ സീനിൽ ഹീറോയിൻ യൂൺസയോട് നിനക്ക് മിസ് ഡോങ്ങിനെ സിൻസിയറായിട്ട് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. അവൾ മിസ് ഡോങ് എന്ന് ഉദ്ദേശിക്കുന്നത് ആൾ മാറി വന്ന യാനറിനെയാണ്, കാരണം യാനറാണ് ഇപ്പോൾ മിസ് ഡോങ് ആയിട്ട് ആ വീട്ടിൽ താമസിക്കുന്നത്. ഞാൻ നിന്നെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാലോ എന്ന് യൂൺസി അവളോട് ചോദിക്കുന്നു. അവൾ അവനെ നോക്കുമ്പോൾ, അങ്കിൾ ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഗ്രാൻഡ് മദറിനോട് നിനക്ക് വേണ്ടി ചോദിച്ചേനെ എന്നും ഞാൻ നിന്നെ ഒരിക്കലും സഫർ ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു എന്നും അയാൾ പറയുന്നു. ഇവിടെ വെച്ച് ആ ഫ്ലാഷ് ബാക്ക് തീരുന്നു. അവൾ യൂൺസിയുടെ റൂമിൽ വന്ന് നോക്ക് ചെയ്യുന്നു. അവൻ കഥവ് തുറന്നിട്ട് നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുന്നു. യൂൺസ് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അവൾ പറയുന്നു. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് തീരുന്നു. അടുത്ത എപ്പിസോഡ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്